മുത്താണേ പൊന്നാണേ ഗോളുകൾ വിരിയുന്ന മണ്ണാണ് ഷൈജേട്ടൻ അവസാനമായി പറഞ്ഞ കുറച്ച് വാക്കുകളായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിടിരൻ 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 മത്സരമാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എ ടിക്ക് തോൽപ്പിച്ചിരിക്കുകയാണ്, അതും 2 ഗോളുകൾക്ക്. അൺബിലീവബിൾ മാച്ച് ആയിട്ടാണ് നമുക്കിത് പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ സ്ലാമിസ സ്റ്റോജനോവിനെ കുറിച്ചാണ്. ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ എന്റെ 2-3 വീഡിയോസിലൊക്കെ ഞാൻ ഈ ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എന്റെ മനസ്സിൽ, അതായത് ആ സ്ലാമിസ സ്റ്റോജനോവിക് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറെ റിക്രൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇദ്ദേഹത്തിന്റെ ഗോളിന്റെയും മറ്റു വീഡിയോസും കാര്യങ്ങളും ഒക്കെ റിസർച്ച് ചെയ്തിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് താരത്തെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏകദേശം എല്ലാത്തിലും ഞാൻ നമ്മുടെ താരത്തിന്റെ ഡെസ്ക്ടോപ്പ് ഐക്കണൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ കളിയെ കുറിച്ച് എനിക്കൊരു നല്ല രീതിയിൽ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരത്തിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. ആദ്യം ഒരു നിരാശ വന്നിരുന്നു. ആദ്യം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെക്കൂസണും കെസിറ്റോയും ആദ്യ ഹാഫിൽ ഇറങ്ങുന്നില്ല എന്ന് പറയുന്ന ഒരു നിരാശാജനകമായിട്ടൊരു കാര്യമായിട്ടായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ആദ്യ ഹാഫിൽ തന്നെ നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പൊസിഷണൽ ഫുട്ബോൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഒരു പൊസിഷണൽ ഫുട്ബോൾ കാഴ്ച വെക്കേണ്ടത് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ സീസണുകളിൽ അല്ലെങ്കിൽ എല്ലാ കഴിഞ്ഞ സീസണുകളിലും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു പൊസിഷണൽ ഫുട്ബോൾ മാച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്ങനെയും ഒരു ഹൈ ബോൾ, ത്രൂ ബോൾ ഇങ്ങനെയുള്ള ലെവലിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുള്ള പരിഹാരമായിട്ട് ഈ ഒരു സീസണിൽ കൃത്യമായിട്ടുള്ള പൊസിഷണൽ ഫുട്ബോൾ എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനിയുള്ള എല്ലാ ആരാധകർക്കും, എല്ലാ മലയാളി ആരാധകർക്കും ഇടനെഞ്ചിൽ കൈവച്ച് പറയാം, വി ആർ ദ ഫാൻസ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത്രയ്ക്ക് മനോഹരമായിട്ടൊരു പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ കാഴ്ചവെക്കാനായിട്ട് പോകുന്നതും. ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ച ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ കോപ്പലാശാന് നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളി താരം അബ്ദുൽ സമദ് നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് 2-3 അവസരങ്ങൾ ലഭിച്ചു. നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. പിന്നെ ലാക്കിക് പെസിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഡിഫൻസാണ് കളിക്കുന്നത് എങ്കിൽ കൂടി അദ്ദേഹം 2-3 ഹെഡറുകൾ അദ്ദേഹം മത്സരത്തിനുടനീളം കാഴ്ചവെച്ചു. നല്ല ഡേഞ്ചറസ് ഹെഡേഴ്സ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ ഗോളുകൾ പിറക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ആദ്യ ഹാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പോപ്പുലാരിറ്റിക്കിന് ആദ്യ ഹാഫിൽ തന്നെ നല്ല അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആദ്യ ഹാഫിൽ ഒന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നല്ല രീതിയിലുള്ള ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ലാൻസ് റോട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യ ഹാഫിൽ ലാൻസ് റോട്ടയെ ടീക്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകടനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നില്ല. രണ്ടാം ഹാഫിൽ ഒരു കേറിംഗ് ഷോട്ടിനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലാൻസ റോട്ടെ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഗോവയിൽ കളിക്കുമ്പോൾ കൊറോമിനസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ കൊറോമിനസിന് അദ്ദേഹം ബോൾ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലൊരു കോമ്പിനേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത് എങ്കിൽ ഈ ഒരു സീസണിൽ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കാലുച്ച എന്ന് പറയുന്ന പ്ലെയർ ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം അദ്ദേഹം നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു മാറ്റവും സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ കോപ്പലാശാന്റെ പഴയ ആ ഒരു തന്ത്രം തന്നെയാണ് ഈ സീസണിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഡിഫെൻഡ് ചെയ്ത് തന്നെ കളിക്കുന്ന ഒരു ലെവൽ തന്നെയാണ് നമ്മുടെ കോപ്പലാശാൻ പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലോട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് തന്നെയാണ് കളി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴായിരുന്നു നമ്മുടെ പെക്കൂസൺ ഇറങ്ങുന്നത്. കളിയുടെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പെക്കൂസൺ നല്ല രീതിയിൽ സാധിച്ചു എന്ന് തന്നെ പറയാം. നല്ല ഒരു പ്രകടനം തന്നെയാണ് പെക്കൂസന്റെ ഭാഗത്തു നിന്നും വന്നത്. ഡിഫെൻസിന്റെ കാര്യം നമുക്ക് ഒന്നും നോക്കാനില്ല. നമ്മുടെ ജിങ്കന്റെ ആ ഒരു നിര, ആ ഒരു ഡിഫെൻസിലേക്ക് പന്ത് എത്താൻ അവർ സമ്മതിക്കുന്നില്ല. ധീരജ് സിംഗിന് ഉയരത്തിൽ വരുന്ന പന്തുകളെ ഒഴിച്ചാൽ താഴെ നിന്നും വരുന്ന പന്തുകളെല്ലാം വളരെ എളുപ്പത്തിൽ തടുക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ഡിഫൻസ് ധീരജ് സിംഗിന്റെ അടുത്തേക്ക് ബോൾ എത്തിക്കാനുള്ള ഒരു അവസരവും നൽകുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കളി വരുമ്പോൾ അവസാന നിമിഷം, അവസാന 15 മിനിറ്റിലേക്കായിരുന്നു കളിയുടെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. നമ്മുടെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അടിയിൽ എഴുതി കാണിച്ചിരുന്നു, അവസാന 15 മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ളത് എന്ന്. എന്നാൽ അതിനെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവസാന 15 മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാനും അറിയും എന്നുള്ള ഒരു സംഭവമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. സി കെ വിനീത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച ഒരു അറ്റാക്ക് എന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. വലിയൊരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നില്ല. പക്ഷെ പോപ്പ് ലാറ്റിനിക് എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ബോൾ ലഭിക്കുന്നത്
എങ്ങനെയാണ് ചോദിച്ചാൽ വളരെ മികച്ച ഒരു രീതിയിലാണ്. അതായത് സ്ലാവിസ സ്റ്റോയ്നോവിക് എന്ന് പറയുന്ന താരം ആദ്യം ഒരു ഷോട്ട് ഉതിർക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അതൊരു ഡിഫ്ലക്റ്റഡ് ആയി ഉയർന്നു വന്ന പന്ത് കൃത്യമായ ഒരു കോൺഫിഡൻസോടുകൂടി പോപ്പ് ലാറ്റ്നിക് എന്ന് പറയുന്ന ഈ ഒരു താരം ഹെഡ് ചെയ്ത് അതൊരു ആവേശ ഗോളാക്കി മാറ്റിയിരിക്കുകയാണ്. ആദ്യ ഗോൾ നേടിയപ്പോൾ ഒന്നുകൂടെ ടെൻഷനായി, കാരണം എ ടി കെ ഒരു ഗോൾ കൂടി അടിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് താഴോട്ട് വരും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു പരിഹാരമായിട്ട് അവസാന ഒരു 80th minute ശേഷം നമ്മുടെ സ്ലാവിസ സ്റ്റോയ്നോവിക് എന്ന് പറയുന്ന ഈ താരം, നമ്മുടെ കട്ടത്താരം, നല്ല രീതിയിൽ ഒരു വേൾഡ് ക്ലാസ് ഗോൾ എന്താണ് എന്നൊരു കർവിംഗ് ഷോട്ടും ഒന്ന് നെയ്സായി കട്ട് ചെയ്തെടുത്ത് നല്ല രീതിയിൽ ആ മൂലയ്ക്ക് ഒരു ഷോട്ട് ഉതിർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ലെവൽ എന്താണ് എന്ന് കാണിച്ചു തന്ന ഒരു മത്സരമായിട്ടാണ് ഈ ഒരു മത്സരത്തെ വിലയിരുത്തുന്നത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം തന്നെ വിജയ തുടക്കം തുടങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത്. വളരെ മികച്ച ഒരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു സീസണിൽ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ATK തകർത്ത് കഴിഞ്ഞ് ഇനിയുള്ള ടീമുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ എളുപ്പത്തിൽ തകർക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി വഴങ്ങാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് വുഡ് ബി എ ബിഗ് അച്ചീവ്മെന്റ് ഫോർ അസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട്ടയ്ക്ക് ഇനി കൊച്ചി കളി തുടങ്ങുമ്പോൾ ഒരു ആവേശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുപിടുന്നതായിരിക്കും. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, എല്ലാ ദിവസവും നമ്മുടെ ഓരോ മത്സരം കഴിഞ്ഞ ശേഷം റിവ്യൂ ഇടുന്നതായിരിക്കും. മത്സരത്തിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അവിടെ ഉണ്ടാവും. അപ്പോ